എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ടെസ്റ്റിംഗ് ഡാറ്റ പ്രൊവൈഡർ പാരലൽ മോഡിൽ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ എക്ലിപ്സ് ഐ ഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിനുള്ളിൽ കോം ഡോട്ട് ടെസ്റ്റിംഗ് ഡോട്ട് ഡാറ്റ പ്രൊവൈഡേഴ്സ് എന്ന പാക്കേജിനുള്ളിൽ ഡാറ്റ പ്രൊവൈഡർ പാരലൽ റൺ ടെസ്റ്റ് എന്ന് പറഞ്ഞ ജാവ ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാവ ക്ലാസ്സിൽ ക്രിയേറ്റ് യൂസർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് മെത്തേഡുണ്ട്. ഈ മെതേഡ് 4 ആർഗ്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, പിന്നെ മൊബൈൽ. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ ഒരു ഡാറ്റ പ്രൊവൈഡർ ഉണ്ട്. ഡാറ്റ പ്രൊവൈഡറിന്റെ പേര് യൂസർ ഡാറ്റ 1 എന്നുള്ളതാണ്. ക്രിയേറ്റ് യൂസർ എന്ന ടെസ്റ്റ് ജി ടെസ്റ്റ് മെതേഡിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് ഡാറ്റ പ്രൊവൈഡർ ആയ യൂസർ ഡാറ്റ 1 ആണ്. ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് ടെസ്റ്റ് ജിയിലെ ഡാറ്റ പ്രൊവൈഡർ സീക്വൻഷ്യൽ മോഡിലായിരിക്കും റൺ ആകുന്നത്. അതായത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ ആദ്യമേ ക്രിയേറ്റ് യൂസറിന് പാസ്സാവും, അതിനുശേഷം സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റ പാസ്സാവും, അതിനുശേഷം തേർഡ് സെറ്റ് ഓഫ് ഡാറ്റ, ലാസ്റ്റ് ഫോർ സെറ്റ് ഓഫ് ഡാറ്റ 1 by 1 ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈം നഷ്ടമാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പാരലൽ എക്സിക്യൂഷൻ ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് ഡീഫോൾട്ടായിട്ട് സീക്വൻഷ്യൽ മോഡൽ റൺ ചെയ്യുന്നത് കറക്റ്റായിട്ട് വർക്കാണെന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. റൺ ഓൾ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാം 1 by 1 ആയിട്ടാണ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ആദ്യമേ ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ എക്സിക്യൂട്ട് ആയി, അതാണ് ഇത്. അതിനുശേഷം ഒരു ന്യൂ ലൈൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്തുകൊണ്ടാണ്. ക്ലിയർ ആയിട്ട് ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ന്യൂ ലൈൻ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റ റണ്ണായി, അതാണിത്. അതിനുശേഷം തേർഡ് സെറ്റ് ഓഫ് ഡാറ്റ, അതാണിത്. ലാസ്റ്റ് ഈ സെറ്റ് ഓഫ് ഡാറ്റയാണ്, അതാണിത്. അപ്പം 1 by 1 ആയിട്ടാണ് എക്സിക്യൂട്ട് ആയത്. ഇനി നമ്മൾ ഈ ഡാറ്റ പ്രൊവൈഡർ പാരലായിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഡാറ്റ പ്രൊവൈഡർ നെയിം ഈക്വൽ ടു യൂസർ ഡാറ്റ 1 എന്ന് കൊടുത്തിരിക്കുന്ന അവിടെ ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ആഡ് ചെയ്യണം. ആട്രിബ്യൂട്ടിൻ്റെ പേര് പാരലൽ എന്നുള്ളതാണ്. ഇതൊരു ബൂളിയൻ വാല്യൂ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ബൈ ഡീഫോൾട്ട് പാരലൽ എന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഫോൾസ് ആണ്. അപ്പം നമ്മൾ ട്രൂ ആക്കി കൊടുക്കുമ്പോൾ ഈ ഡാറ്റ പ്രൊവൈഡർ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ ഈ പാരലെ ഹോവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ എന്താണ് എന്നുള്ളത്. ഡീഫോൾട്ട് വാല്യൂ ഫോൾസ് ആണ്. അതായത് പാരലൽ എന്നുള്ളത് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്ത് ട്രൂ ആക്കിയെങ്കിൽ മാത്രമേ ആ ഡാറ്റ പ്രൊവൈഡർ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പാരലൽ എന്ന ആട്രിബ്യൂട്ട് നമ്മൾ മെൻഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ടെസ്റ്റിംഗ് ഡാറ്റ പ്രൊവൈഡർ സീക്വൻഷ്യൽ മോഡിലായിരിക്കും എക്സിക്യൂട്ട് ആകുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പാരലിൻ്റെ വാല്യൂ ട്രൂ ആയിട്ട് കൊടുത്തുകൊണ്ട് ഈ എക്സിക്യൂഷൻ പാരലൽ ആയിട്ടായിരിക്കും നടക്കുന്നത്. 1 by 1 ആയിട്ടായിരിക്കേല യൂസർ ഡാറ്റ 1 എന്നുള്ള ഡാറ്റ പ്രൊവൈഡർ ക്രിയേറ്റ് യൂസർ എന്ന ടെസ്റ്റ് ടെസ്റ്റ് മെത്തേഡിന് ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ജാവ ക്ലാസ് റണ്ണോൾ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് റൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ എക്സിക്യൂഷൻ്റെ ഓർഡറിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആദ്യമേ തേർഡ് സെറ്റ് ഓഫ് ഡാറ്റയാണ് റണ്ണായത്. അതിനുശേഷം ഫോർത്ത് സെറ്റ് ഓഫ് ഡാറ്റ, അതായത് അറ്റ് എ ടൈം ആണ് ഈ 4 സെറ്റ് ഓഫ് ഡാറ്റയും എക്സിക്യൂട്ട് ആയത്. അതുകൊണ്ടാണ് ഓർഡർ തെറ്റി വന്നിരിക്കുന്നത്. നമ്മൾ സീക്വൻഷ്യൽ മോഡിലാണ് റൺ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ട് ആദ്യമേ ഈ ഓർഡറിൽ തന്നെയായിരിക്കും റൺ ആകുന്നത്. ഇവിടെ നമ്മൾ പാരലൽ മോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് 1 by 1 ആയിട്ട് റൺ ആകുന്നതിന് പകരം അറ്റ് എ ടൈം 4 സെറ്റ് ഓഫ് ഡാറ്റയും ക്രിയേറ്റ് യൂസർ എന്ന ടെസ്റ്റിൻ്റെ ടെസ്റ്റ് മെത്തേഡിൽ നിന്ന് ഡാറ്റ പ്രൊവൈഡർ ആയ യൂസർ ഡാറ്റ വന്ന് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ടെസ്റ്റിംഗ് ഡാറ്റ പ്രൊവൈഡർ പാരലായിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.